നമ്മുടെ ബന്ധുമിത്രാദികളിടയ്ക്ക് നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരിക, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കുക, അങ്ങനെ പറയുന്ന കുറേ, അതായത് കൃത്യമായി കഷ്ടപ്പാടിൻ്റെ റിസൾട്ട്, കൃത്യമായി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടേണ്ട പരിഗണന, നമ്മൾക്ക് ആ പരിഗണന കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമസ്കാരം. ഈ വിവാഹ തടസ്സങ്ങൾ ഒത്തിരിയായി, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, വിവാഹങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, അങ്ങനെ പറയുന്ന കുറേ മെസ്സേജുകളും കോളുകളും കണ്ടമാനം എനിക്കിപ്പോൾ വരുന്നുണ്ട്. അമ്പലത്തിൽ പോകേണ്ട പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് പലർക്കും. പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ നിരീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്, നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കുക. വിവാഹ വിഷയം മാത്രമല്ല, ചില ബിസിനസ്സുകാർക്ക് ആ ബിസിനസ്സിൽ ശോഭിക്കാൻ പറ്റുന്നില്ല, ചില നടീനടന്മാർക്ക്, സിനിമാ നടീനടന്മാർക്ക് അവർക്ക് ശോഭിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേണ്ട പോലെ അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടും നമുക്ക് അംഗീകാരം ലഭിക്കുന്നില്ല. നമ്മുടെ ബന്ധുമിത്രാദികളിടയ്ക്ക് നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരിക, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കുക, അങ്ങനെ പറയുന്ന കുറേ, അതായത് കൃത്യമായി കഷ്ടപ്പാടിൻ്റെ റിസൾട്ട്, കൃത്യമായി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ വരിക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടേണ്ട പരിഗണന, നമ്മൾ നിർദ്ദേശിക്കുന്ന സമൂഹം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സമൂഹമുണ്ട്, ചിലപ്പോൾ അത് കമ്പനിയാവാം, ചിലപ്പോൾ ഒരു സൊസൈറ്റി ആവാം, ചിലപ്പോൾ ഒരു ഐ ടി കമ്പനി ആവാം, ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലാവാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു കമ്മിറ്റിയിലാവാം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയിലായാലും, നമ്മൾക്ക് ആ പരിഗണന കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നവർക്ക് നമ്മളോടൊരു സ്നേഹം തോന്നാൻ, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം തരാൻ ആഗ്രഹം തോന്നുന്നവർ, നമുക്കൊരു മാന്യമായി ഇത് ചെയ്യാതെ, ഇപ്പോൾ ഈ ചില ബിസിനസ്സുകളൊക്കെ നമ്മൾ ഒരു അവിടെ ചെന്ന് സംസാരിച്ച് അവരെ കൺവീൻസ് ചെയ്ത ബിസിനസ് ചെയ്യിപ്പിക്കാം ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കൺവീൻസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്രബലത കിട്ടുക. അതുപോലെ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ, രാവിലെ പോകുമ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം, സ്നേഹം ഉണ്ടാവുക. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അതല്ലേ, ലോകം മുഴുവൻ നമ്മളെ ഇഷ്ടപ്പെടുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ആവശ്യങ്ങളുള്ളവർ എന്ത് ചെയ്യണം? ഞാൻ മുൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഗണേശനാണ്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കാത്ത ലോകത്തൊരു കാര്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഗണേശ ശക്തിക്ക് പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ, അദ്ദേഹത്തെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കാൻ പറ്റിയ ഒരു സാധനം, അല്ലെങ്കിൽ ജപിക്കാൻ പറ്റിയ ഒരു സിസ്റ്റം ഉണ്ട്. പലതും ഈ നമ്മുടെ ഹിന്ദു സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ മുമ്പിൽ ഒരു വലിയ മഹത്തരമായ ലൈബ്രറി തന്നെയുണ്ട്. നമുക്ക് ഏത് കാര്യം സെലക്ട് ചെയ്ത അതിൻ്റെ ഫലം അതേ രീതിയിൽ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു കുറവ് മക്കൾ. കാരണം ഇതെവിടെയാണ്, എങ്ങനെയാണ് നമുക്കറിയില്ല. അത് നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് നിരവധി പുസ്തകങ്ങളും നിരവധി, പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള വീടെടുത്തിട്ട് അത് മുഴുവൻ പുസ്തകങ്ങൾ നിറച്ചാൽ പോലും തീരില്ലാത്ത അത്രയും മാഹാത്മ്യങ്ങൾ നിറഞ്ഞതാണ് ഈ സനാതനധർമ്മം. അതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നാമജപത്തെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് എത്തുമ്പോൾ അവർക്കത് തിരിച്ചറിയാൻ പറ്റുമ്പോൾ അവർക്ക് കിട്ടുന്ന അനുഗ്രഹകലകളുടെ ആ അനുഗ്രഹം ഈ ഭൂമിയെ സ്വർഗീയമാക്കാൻ സാധിക്കും. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ശിവശക്തിയുടെ പുത്രനായി നിൽക്കുന്ന ഗണേശനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാവിലെ ഒരു 36 രൂപയോ അല്ലെങ്കിൽ 21 മതി, 12 മതി, 44 മതി, എത്രയായാലും നമ്മളെ ഇഷ്ടമാണ്, 108 കുഴപ്പമില്ല,
വളരെ ചെറുതാണ്. രാവിലെയും ജപിക്കാം, വൈകുന്നേരവും ജപിക്കാം, എപ്പോഴും ജപിക്കാം. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വഹ, വളരെ ചെറുതല്ലേ, അതിൻ്റെ അർത്ഥം തന്നെ അതിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിവിശിഷ്ട മന്ത്രമാണ്, അതിവിശിഷ്ടമായ മന്ത്രങ്ങളാണ്. സിനിമാക്കാരൊക്കെ കേൾക്കണ്ടെങ്കിൽ ഷൂട്ടിങ്ങിനൊക്കെ മുമ്പ് ഇതൊക്കെ ഒരു കുറച്ച് ജീവിച്ചിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്നാൽ അതൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും. ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ രാവിലെ ചോദിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോയാൽ കുറച്ച് കേമത്തം ഉണ്ടാവും. എന്തിനും പറ്റുന്നേ, നമുക്ക് ലോകത്ത് ഇതുതന്നെ ആവശ്യം. അപ്പം അങ്ങനെ ഒരവസ്ഥയിലേക്ക് ഭഗവാൻ ഗണപതിയുടെ വശ്യസ്വരൂപരായി നിൽക്കുന്ന അഗ്നിയുടെ നിറമുള്ള, ചുവന്ന നിറമുള്ള, ആകർഷണത്തിൻ്റെ നിറമുള്ള, ശക്തിമക്തായി നിന്ന ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.